കൂടെ വന്ന് ഈ ചെയ്യാൻ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വന്തം കൈസ്. ഇന്നത്തെ വീട് നമ്മൾ നോക്കാൻ പോകുന്ന ഹിമാലയൻ, അതായത് ഹിമാലയൻ BS6 പുതിയ, അതായത് വണ്ടി നേരത്തെ BS6 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. BS6 കഴിഞ്ഞിട്ട് പുതിയൊരു അപ്ഡേഷനായിട്ട്, അതായത് ട്രിപ്പ് മീറ്റർ അങ്ങനെ കുറച്ച് ചെറിയൊരു കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളായിട്ടൊക്കെ പുതിയൊരു റീലോഞ്ച് നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ അവസരം ഒരുക്കിത്തന്ന് നമ്മുടെ ഒരു സുഹൃത്ത് അവിടെ ഷോറൂമിൽ നിൽപ്പുണ്ട്, ശരത് എന്ന് പറഞ്ഞിട്ട്. അവൻ കാരണമാണ്, അതായത് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും അവൻ്റെ കിയറോഫിലാണ് നമ്മളവിടെ ഷോറൂമിലേക്ക് പോകുന്നത്. പോയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ നമുക്കവിടെ റീലോഞ്ചിന് വേണ്ടി നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൊക്കെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചിരിക്കുക. അപ്പോൾ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനെ ഇത് ചേരുന്നതാണ്. ഓക്കെ. ഫ്ലൈസ്, പിന്നെ നമ്മൾ ഷോറൂമിലേക്ക് ഇപ്പോൾ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് കേട്ടോ ഈ ഒരു ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ പോയിട്ട് തിരിച്ച് വന്ന്, അതായത് റീലോഞ്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അവിടെ ഒരുപാട് ആൾക്കാർ, ഇച്ചിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. വേറൊരു വണ്ടി, അതായത് എൻഫീൽഡ് 350 ക്ലാസിക് 350 ഒരു ഡെലിവറി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അവിടെ ഇത്തിരി ആളൊക്കെ തിരക്കായതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയിരിക്കുന്നതാണ്. പക്ഷേ അപ്പോൾ എന്തായാലും ആ ഷോറൂമിൽ പോയിട്ടുള്ള കാഴ്ചകളാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ റീലോഞ്ചിനായിട്ട് പോയിട്ട് അവിടെ എന്താണ് സംഭവം നടന്നതെന്നുള്ള കണ്ടിട്ട് ജസ്റ്റ് ഒന്ന്. ഓക്കെ, ചേഞ്ച് ഒന്ന് ചെയ്തിരിക്കും. എത്ര ഹൈറ്റ് കൂടി ആൾ ഇരുന്നാലും കാല് തട്ടി തട്ടത്തില്ല, അത് കംഫർട്ടബിൾ റൈഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് സീറ്റിലും ചേഞ്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഹൈ ഡെൻസിറ്റി ഫോം സീറ്റാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ലോങ് റൈഡ്സ് ഒക്കെ പോവുകയാണെങ്കിൽ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും, നമുക്ക് ബട്ടക്സൊന്നും പെയിൻ വരത്തില്ല. അടുത്ത ചേഞ്ച് വന്നിട്ടുള്ള നമുക്ക് ഇതിലാണ് ക്ലച്ച് ലിവേഴ്സിലാണ് അടുത്ത ചേഞ്ചസ് വന്നിട്ടുള്ളത്. പ്രീ കട്ട് ക്ലച്ച് ലിവേഴ്സ് എന്നാണ് പറയുന്നത്. ഇൻ കേസ് നമുക്ക് ഓഫ് റോഡ് പോകുമ്പോൾ ഫോളോ കഴിഞ്ഞാലും ക്ലച്ച് ഫുള്ളായിട്ട് കട്ടായി പോകാണ്ട് ഇവിടെ വെച്ച് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് റൈഡ് ചെയ്ത് നൈസ് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റും. ജെറി ക്യാൻസ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു റാക്ക് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആക്ച്വലി മുമ്പ് ഉണ്ടായിരുന്നില്ല. ജെറി ക്യാൻസ് ആക്സസറീസ് ആണ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ അതിനകത്തൊരു കട്ട് വെച്ചാണ് പുതിയ മോഡൽ വന്നിരിക്കുന്നത് സൈഡ് റാക്കിൽ. പിന്നെ നമുക്ക് 7 kg ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബാക്കിൽ ക്യാരി പ്ലേറ്റ് വന്നു. ഇത്രയാണ് മെയിൻ ചേഞ്ചസ് വന്നിരിക്കുന്നത്.
ഇവിടെ വന്നിട്ട് റീലോഞ്ചിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇപ്പം രണ്ടാമത് ചെയ്യുന്നത്. ഇപ്പം എന്തായാലും ഇവിടെ മൂന്ന് വണ്ടി അവൈലബിൾ ആണ്. ആ മൂന്ന് വണ്ടിയുടെ കളർ ഞാൻ പറഞ്ഞുതരാം. ഗൈസ് പിന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് വന്നിട്ട് ഗ്രാവൽ ഗ്രേ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കളർ എന്ന് പറയുന്നത് റോക്ക് റെഡ് എന്ന് പറഞ്ഞിട്ടൊരു കളറാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗൈസ് പിന്നെ അടുത്ത് ഇത് ഓങ്ങാറ്റത്ത് കാണുന്ന മൈഗ്രേജ് സിൽവർ എന്ന് പറയുന്ന കളറാണ് കേട്ടോ. ഓക്കെ, ഈ മൂന്ന് കളറാണ് ഇപ്പം ഇത് ലോഞ്ചിനായിട്ട് റീലോഞ്ചിനായിട്ട് ഉള്ളത്. അപ്പം എന്തായാലും നമുക്കിനി ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള ഇവിടെ ഉള്ള ഒരു എക്സിക്യൂട്ടീവായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, വണ്ടിയുടെ ഫസ്റ്റ് അപ്ഡേഷൻ എന്താ വെച്ചിട്ടെങ്കിൽ ട്രിപ്പിംഗ് മീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ മീറ്റർ, അതായത് ഇതിൻ്റെ സെറ്റപ്പ്, അതായത് നമുക്ക് മാപ്പ് ഒക്കെ നോക്കി പോകാനായിട്ടുള്ള ഒരു സെറ്റപ്പിനാണ് ഈ ഒരു മീറ്റർ വന്നിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രില്ല് വന്നിട്ട് ഹൈറ്റ് ഉള്ളവർക്ക് ഇവിടെ നിന്ന് ഇരിക്കുമ്പം സീറ്റ് ഹൈറ്റ് ഉള്ളവർക്ക് ഇരിക്കുമ്പോൾ ഇവിടെ വന്നിട്ട് കാല് തട്ടുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എന്തായാലും ഒഴിവാക്കിയിട്ട് ജസ്റ്റ് ഒന്ന്, അതായത് ഒതുക്കിയാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഇങ്ങ് വരെ വന്നിട്ടായിരിക്കും അത് പോകുന്നത്. അപ്പം ഇപ്പം അത് ഒതുക്കി കുറച്ചിരി കൂടെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു ലോഗോ വന്നിട്ട് ഈ ഒരു പഞ്ചി വന്നിട്ട് പഴയ വണ്ടിക്ക് വേറൊരു മോഡലായിരുന്നു. അതായത് ഫോട്ടോ എടുക്കുന്ന സമയം നല്ലൊരു വൃത്തിയായിട്ട് തോന്നുന്നു. ഇപ്പം എന്താ പറയുക, ഉള്ളിലോട്ട് പഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണക്കിലാണ് ഈ ഒരു ഗ്രാബിൾ ഈ ഒരു സെറ്റപ്പ് ഉള്ളത് കേട്ടോ. ജെറിയിക്കാൻ വയ്ക്കാനായിട്ടൊരു ഹോൾഡർ സെറ്റപ്പ് ഇതിലോട്ട് പഴയ വണ്ടികളും ഇതിലുണ്ട് എന്നാണ് പറഞ്ഞിട്ട് പുതിയൊരു അപ്ഡേഷനിൽ ഇതിലുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് വൈസിൽ ഈ ഒരു സൈഡ് കവറിൽ ഇതിലും വേറൊരു ടൈപ്പിലായിരുന്നു, പഴയ മോഡൽ വേറൊരു ടൈപ്പായിരുന്നു. അത് ഫോട്ടോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്ക് സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാവൽ കരിയർ വന്നിട്ട് 7 കിലോഗ്രാം ലോഡ് പിടിക്കുന്ന കണക്കിനാണ് ഈ ഒരു ബാക്ക് ഗ്രാബറിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തൊരു ഷോ കണക്കിന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു സീറ്റ് വൈസ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മോഡൽ ഒരു വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഈ ഒരു മോഡലിന് വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഇതിൻ്റെ ഡെൻസിറ്റി അല്പം കൂട്ടിയിട്ടുണ്ട്. ഇരിക്കാനൊക്കെ നല്ലൊരു ഫീൽ പോകുന്ന രീതിയിലാണ് ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു സീറ്റ് വരുന്നത്. ഓക്കെ, ഗൈസ് പിന്നെ ആദ്യം കഴിഞ്ഞ് ഈ ഒരു വണ്ടിയെക്കുറിച്ച് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ വൈസ് ഒന്നും പ്രത്യേകിച്ച് വേറൊരു മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ. BS6 പഴയ ആദ്യത്തെ വണ്ടി പോലെ തന്നെയാണ്. പിന്നെ ഒരു 6 മാസത്തെ ഒരു ഷോർട്ടേജ് വണ്ടിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴും തന്നെയാണ് വണ്ടി പുതിയതായിട്ട് ഇറങ്ങി തുടങ്ങി. ഇനി എന്തെങ്കിലും ഒരു മാസത്തിനകത്ത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് വണ്ടികളൊക്കെ പഴയതുപോലെയൊക്കെ ഇറങ്ങി തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, let them boy but they see where I reside now, put the time in while you always yelling time out, if you quit it cause I know I'm coming with it, you were sitting, you were wishing I was handling my business, now I got the ball like Harry Potter playing Quidditch, and my business is so humongous, you were thinking that happens in it.